ജെയിംസ്, എന്താ സാർ? നീ എവിടേക്കാ? ബോർഡിങ്ങിലേക്കാണോ? അതെ. കൂട്ടുകാരും കാണാനില്ലല്ലോ. ഇന്റർ സ്കൂൾ ബോക്സിങ്ങിന് അധികം നാളില്ലല്ലോ സാർ, പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൂട്ടുകാരൻ നേരത്തെ പോയി. അതേതായാലും നന്നായി. എന്താ സാർ? അല്ല, എനിക്ക് ജെയിംസിന്റെ ഒരു സഹായം വേണമായിരുന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് എളുപ്പമായി എന്ന് പറഞ്ഞതാ. സാർ എന്താ ഉദ്ദേശിച്ചത്? അതൊക്കെ പറയാം. ഈയിടെയായിട്ട് നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോടാ, എന്തു പറ്റി? ഭക്ഷണമൊന്നും ശരിയാവുന്നില്ലേ? ദേ ഇന്റർ സ്കൂൾ ബോക്സിങ്ങിനെ കലക്കണം. അന്ന് ഡെമ്മിയോട് ഇവിടെ കാണിച്ച പോലെ ഒന്നും പോരാ, ഓരോ എതിരാളിയും ഇടിച്ച് മലർത്തിയേക്കണം. സ്കൂളിന്റെ അഭിമാനമല്ലട നീ. സാറിനെന്താ പതിവിലും വിപരീതമായി എന്നോടൊരു സ്നേഹം? സ്നേഹം അത് പിന്നെ, ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു. ആ ദീപ വന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പോ ഞാൻ കരുതി എല്ലാം ഉള്ളതാണ്. പിന്നെ സൂസനെ കൂടി തെറ്റിദ്ധരിപ്പിച്ചതോടെ എടാ നിന്റെ നിരപരാധിത്വം എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. ഐ ആം സോറി ജെയിംസ്. നീ ഞാൻ വിചാരിച്ച പോലെ അല്ല, നീ വളരെ സ്ട്രെയിറ്റ് ആണ്. അങ്ങനെയുള്ളവരെയാണ് എനിക്കിഷ്ടം. സാറേ, സാറിനെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ. എന്നെ കൊണ്ടെന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. അതിനുവേണ്ടി പണ്ട് സ്കൂളിൽ കളിച്ച നാടകമൊക്കെ പുറത്തെടുക്കണോ? ജെയിംസ്, ഞാനത് നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് മാറട്ടെ എന്ന് കരുതി പറഞ്ഞതാ. സാറിനിപ്പോ എന്താ വേണ്ടത്? അല്ല, നമ്മുടെ നന്ദിനി ടീച്ചർ എന്നോട് കുറച്ച് ക്യാഷ് ആവശ്യപ്പെട്ടിരുന്നു. ടീച്ചർ ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞപ്പോഴാ ക്യാഷ് കൊടുത്തില്ലല്ലോ എന്ന കാര്യം ഞാൻ ഓർത്തത്. ശശിയാണെങ്കിൽ ഇന്ന് ലീവും. തനിക്ക് ടീച്ചർ വീടറിയൂ. ദേ ഈ ക്യാഷ് ഒന്ന് അടപ്പിച്ചോളൂ. അതിന് സാറെന്തിനാ പരിഭ്രമിക്കുന്നത്? ടീച്ചർ നാളെ വരുമ്പോ അങ്ങ് കൊടുത്താ പോരെ. ടീച്ചർക്കൊന്ന് അത്യാവശ്യത്തിനാണ്, അതല്ലേ ഉച്ചകഴിഞ്ഞ് ലീവ് എടുത്ത് പോയത്. ഞാൻ കൊണ്ടുകൊടുക്കാന്ന് വെച്ചാ ഇപ്പൊ തന്നെ നേരം വല്ലാതെ വൈകി. അല്ല, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. നന്ദിനി ടീച്ചറുടെ കാര്യമല്ലേ, ഞാൻ തന്നെ കൊണ്ടു കൊടുത്തേക്കാം. അതിങ്ങ തന്നേക്ക്. വളരെ ഉപകാരം. നീ ഇപ്പൊ തന്നെ എങ്ങോട്ടാണല്ലോ പോണത്? വിത്തിൻ ഹാഫ് ആൻ അവർ ഈ ക്യാഷ് ടീച്ചറുടെ വീട്ടിലെത്തിയിരിക്കും. റൂട്ട് അത് തന്നെയാണല്ലോ അല്ലേ? എന്തെങ്കിലും സംശയം? എന്താ ആന്റി, അവൻ പുറപ്പെട്ടോ? അവൻ പുറപ്പെടാതിരിക്കോ? നന്ദിനി ടീച്ചറിന്റെ കാര്യമല്ലേ നമ്മൾ അവന്റെ നെഞ്ചിൽ തൊടുത്തു വെച്ചത്. കേട്ട പാതി കേൾക്കാത്ത പാതി ടീച്ചർക്കുള്ള ക്യാഷുമായി അവൻ പുറപ്പെട്ടു കഴിഞ്ഞു. എങ്കി വേഗം ജിന്റെ വിളിച്ചു പറ. ഹലോ ജിന്റയല്ലേ? ഞാനാ സൂസന്ന. പറഞ്ഞതുപോലെ ജെയിംസ് ആൽബർട്ട് ബൈക്കിൽ ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ നന്ദിനി ടീച്ചറുടെ വീട്ടിലേക്ക് ഒറ്റ റൂട്ടല്ലേ ഉള്ളൂ? അതെ, അത് തന്നെ. ഏറിയാൽ അരമണിക്കൂർ, അതിനകം അവനവിടെ എത്തിയിരിക്കും. പിന്നെ ജിന്റ, ഒരു കാര്യം, ഫൈവ് ഫിംഗേഴ്സിന്റെ തലവനെയാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഉന്നം തെറ്റിക്കുകയോ കാര്യം നടക്കാതിരിക്കുകയോ ചെയ്യരുത്. നോ പ്രോബ്ലം. ഇതൊന്നും ജിന്റയ്ക്ക് ആദ്യമല്ല. നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വാർത്ത കിട്ടിയിരിക്കും. വെയിറ്റ് ആൻഡ് സീ. ജിന്റ തുടങ്ങി. അവൻ തുടങ്ങി കഴിഞ്ഞു. ജെയിംസ് ആൽബർട്ടിനുള്ള പണി. ഹലോ ജിന്റ. സൈമൺ, എല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അല്ല, ജിന്റ വരുന്നില്ലേ? ഇല്ല, എന്നെ കണ്ടാൽ അവൻ ആളറിയും. അത് നമ്മളെ ഈ ജോലി ഏൽപ്പിച്ചവർക്ക് പ്രശ്നമാകും. നിങ്ങൾ വേണം ആ ജോലി ചെയ്യാൻ. അവന്റെ വണ്ടി തന്നെ പൊളിച്ച് നല്ലൊരു പണി കൊടുത്തേരെ. ജാഗ്രത, മനസ്സിലായോ? മനസ്സിലായി. അല്ല, എവിടെയാണ് സ്പോട്ട്? ആ നന്ദിനി ടീച്ചറുടെ വീട്ടിലേക്കാണ് അവൻ വരുന്നത്. ആ വഴിക്ക് പൊളിഞ്ഞു കിടക്കുന്ന ലൈബ്രറി കെട്ടിടമുണ്ട്. അവിടെ നിന്നാണ് വഴിതിരിഞ്ഞ് അവൻ ടീച്ചറുടെ വീട്ടിലേക്ക് പോവുക. അതാണ് പറ്റിയ സ്ഥലം. ആ വളവിൽ നടക്കണം. ഓക്കേ ജിന്ദ, കം ഓൺ.
ഹലോ, എന്താ മൃദു? ജെയിംസ്, നീ എവിടാ? എന്താ പ്രശ്നമെന്നോ? കൊള്ളാം. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എടാ, നിങ്ങളുടെ ബോർഡിങ്ങിൽ ആ സ്റ്റീഫൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിരിക്ക. എന്താണെന്നോ, രാഹുലിന് സാമ നിന്നെ എത്ര വട്ടം വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാതിരുന്നെ? അതുകൊണ്ട് അവര് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. അവരെന്നെ വിളിച്ചായിരുന്നു, വെറുതെ വിളിച്ചതാണെന്ന് കരുതിയാ ഞാൻ എടുക്കാതിരുന്നത്. ഞാൻ നന്ദിനി ടീച്ചറിന്റെ വീട്ടിലേക്ക് പോവുക. ടീച്ചർക്ക് കൊടുക്കാൻ കുരുവിള സാറ് കുറച്ച് ക്യാഷ് തന്നായിരുന്നു. ടീച്ചർക്ക് എന്തോ അത്യാവശ്യം. ടീച്ചറുടെ വീട്ടിൽ ക്യാഷ് എത്തിച്ചിട്ട് ഞാൻ ഉടനെ എത്തിയേക്കാം. എടാ, നിങ്ങളുടെ ബോർഡിങ്ങിലെ റിട്ടേൺ ടൈം മാറ്റി. 6 മണിയെന്നുള്ളത് 5:30 ആക്കി മാറ്റിയിരിക്കാ സ്റ്റീഫൻ. ജെയിംസ്, നീ എവിടെയാണെങ്കിലും ഉടനെ ബോർഡിംഗിൽ എത്താൻ നോക്ക്, അല്ലെങ്കിൽ സ്റ്റീഫൻ പ്രോബ്ലം ഉണ്ടാക്കും. അയാൾ മനഃപൂർവ്വം ഒരു ഉടക്കിനുള്ള മരുന്നുമായിട്ടാ നിൽപ്പെന്ന് രാഹുൽ സാമും കൂടെ പറഞ്ഞു. നീ വേഗം ഒന്ന് ചെല്ല്. അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ, എന്ത് സംഭവിച്ചാലും ടീച്ചറുടെ വീട്ടിൽ ക്യാഷ് എത്തിച്ചിട്ടേ ഞാൻ തിരിച്ചു വരൂ. ഹലോ, ഹലോ, അവൻ ഫോൺ കട്ട് ചെയ്തു. ടീച്ചറോ? എന്താ ജെയിംസ് ഇവിടെ? ഇത് ആ കുട്ടിയല്ലേ, ഫൈവ് ഫിംഗേഴ്സിലെ? അതെ അച്ഛാ. ടീച്ചർ എന്താ ഇവിടെ? അത് പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്തൊരു ആയുർവേദ ഡിസ്പെൻസറി വന്നതാ. അച്ഛന് അലോപ്പതി പിടിക്കില്ല. ആയുർവേദം ഒഴികെ എന്ത് മരുന്നും വിഷമാണെന്നാ അച്ഛൻ പറയുന്നത്. നീ കളിയാക്കണ്ട മോളെ. മോനെ, പ്രകൃതി നൽകുന്ന പ്രകൃതിദത്തമായ മരുന്നല്ലേ ആയുർവേദം? അതെ. ആയുർവേദമാകുമ്പോൾ രോഗി മരുന്നിനെ അപേക്ഷിക്കുക, മറ്റുള്ളവ രോഗിയെ ഭക്ഷിക്കും. അതാണ് വ്യത്യാസം. അടെ, മോനെങ്ങോട്ടാ? ഞാൻ ടീച്ചറുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഞങ്ങളുടെ വീട്ടിലേക്കോ? എന്താ ജെയിംസ് വിശേഷം? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? വിശേഷമൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ വെച്ച് ടീച്ചറെ കാണാൻ പറ്റിയത് നന്നായി. ഇത് തരാനാ ഞാൻ ടീച്ചറുടെ വീട്ടിലേക്ക് വന്നത്. ഇത് ടീച്ചർക്കുള്ളതാ. എന്താ ഇത്? ടീച്ചർ മറന്നുപോയോ? ഇത് ടീച്ചർ ചോദിച്ച പണമാ. പണോ? ഞാൻ നിന്നോട് പണം ചോദിച്ചില്ലല്ലോ. ടീച്ചറെ എന്നോട് ചോദിച്ച പണമല്ല, കുരുവിള സാറിനോട് അഡ്വാൻസ് ചോദിച്ചില്ലായിരുന്നു, ആ പണമാ. എന്താ മോളെ? ഏ, ഒന്നുമില്ല. ആരും നിന്റെ കയ്യിൽ പണം തന്നയച്ചത് കുരുവിള സാറാണോ? അതെ. ടീച്ചർക്ക് എന്തോ ക്യാഷ് പ്രോബ്ലം ഉണ്ടെന്നും ഉടൻ തന്നെ എത്തിച്ചു കൊടുക്കണമെന്നും പറഞ്ഞാ തന്നയച്ചത്. ടീച്ചറുടെ കാര്യമായതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എന്താ ടീച്ചർ? ടീച്ചർ പണം ചോദിച്ചില്ലായിരുന്നു? ചോദിച്ചു, അതെങ്ങി തന്നേക്കോ. ജെയിംസ് പോയിക്കോളൂ, ബോർഡിംഗിൽ കയറാൻ ലേറ്റ് ആവണ്ട. ശരി ടീച്ചർ, പോട്ടെ മാഷേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛാ, ഞാൻ കുരുവിള സാറിനോട് പണം ചോദിച്ചിട്ടില്ല. ചോദിച്ചില്ലേ, പിന്നെന്തിനാ നീ പണം വാങ്ങിയത്? ഞാൻ ചോദിക്കാത്ത പണം കുരുവിള സാർ എന്തിനു ജെയിംസിന്റെ കയ്യിൽ കൊടുത്തു വിട്ടു എന്ന് എനിക്കറിയണ്ടേ? അതിനാ വാങ്ങിയത്. എങ്കിൽ ഈ പണം അയാളുടെ കയ്യിൽ തന്നെ മടക്കി കൊടുത്തേക്ക്. മടക്കി കൊടുക്കുക മാത്രമല്ല, ഇതിന് പിന്നിലെ കുരുവിളയുടെ ക്രൂക്കറ്റ് പ്ലേ എന്താണെന്ന് കൂടി അറിയണം. മോളെ, വേണ്ടാത്ത പൊല്ലാപ്പിനൊന്നും പോകണ്ട. അയാൾക്ക് വല്ല മറവിയും പറ്റിയതാവും. നീ ഇതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. കൊടുക്കാം. ല്ലോ ഇവിടെ എന്തെടുക്ക അവിടെ? ഹലോ, സൂസി, എത്ര നേരമായി ഞാൻ കിടന്ന് വിളിക്കുക. ഇന്നലെ എന്താ നടന്നെന്ന് അറിയില്ലല്ലോ. അമ്മമാരിങ്ങോട്ട് വിളിച്ചോ? ഇപ്പോഴാണ് വിളിച്ചത്. എന്നിട്ട്? അയ്യോ, അതൊന്നും പറ്റിയില്ലേ. ചേ, കുഴപ്പമായല്ലോ. അവന് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ കാര്യം അധോഗതിയാ. പിന്നെ അവിടെ ജീവിക്കാനൊക്കില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ആ, ഓക്കെ. എന്താ ടീച്ചറെ, ടീച്ചറിന്ന് പതിവിൽ നേരത്തെയാണല്ലോ. അറ്റൻഡൻസ് റഷ് ഇവിടെ അല്ല, ഇപ്പം എല്ലാം പ്രിൻസിപ്പാളിൻ്റെ റൂമിലാ. എന്നാലും പഴയ ഓർമ്മ വെച്ച് എല്ലാവരും ഇവിടെ കയറി വരും. എന്ത് ചെയ്യാനാ? ഞാൻ അതിനല്ല സാർ വന്നത്. ഇത് സാർ ഇന്നലെ ജെയിംസ് എന്ന കുട്ടിയുടെ കയ്യിൽ എനിക്കായി കൊടുത്തുവിട്ട ക്യാഷാ. ഓ, ക്യാഷ്? അല്ല, അതെന്തിനാ ടീച്ചർ തിരികെ കൊണ്ടുവന്നത്? ചോദിച്ച തുക കുറഞ്ഞു പോയോ? ചോദിച്ച തുക കുറഞ്ഞു പോയതുകൊണ്ടല്ല, ചോദിക്കാത്ത തുക സാർ കൊടുത്തയച്ചതുകൊണ്ടാ തിരികെ കൊണ്ടുവന്നത്. ചോദിക്കാത്ത തുകയോ? ചോദിക്കാതെ ഞാൻ ആർക്കും പണം കൊടുക്കാറില്ലല്ലോ. ടീച്ചർ അഡ്വാൻസ് തുക എന്നോട് ചോദിച്ചുകൊണ്ടല്ലേ ഞാൻ കൊടുത്തയച്ചത്. ഞാനിപ്പോഴാ സാറിനോട് അഡ്വാൻസ് ചോദിച്ചത്? ഞാൻ ഓർക്കുന്നില്ല. എന്നാ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മിനിഞ്ഞാന്നല്ലേ ചോദിച്ചത്. പിറ്റേന്നാട്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ വിട്ടുപോയി. 100 കൂട്ടം കാര്യങ്ങളല്ലേ ഇതിനകത്ത്, അതുകൊണ്ടാ പയ്യന്റെ കയ്യിൽ കൊടുത്തുവിട്ടത്. പിന്നെ ടീച്ചർ അഡ്വാൻസ് ചോദിച്ചിട്ടില്ല, എന്ന് ചോദിച്ചു എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ വിഷമിച്ചു പോകും.
ക്യാഷ് ചോദിക്കാതെ വെറുതെ ഒരാൾക്ക് കൊടുത്തുവിടാൻ ഇതെന്താ വള്ളരിക്കപ്പെട്ടൊരാളോ? എന്നാൽ സാറ് വിഷമിക്കാതിരിക്കാൻ ഞാനൊരു സത്യം പറയാം. ഈ സ്കൂളിൽ ജോലിക്ക് വന്നതിന് ശേഷം ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ സാറിനോട് അഡ്വാൻസ് ചോദിച്ചിട്ടുള്ളൂ. അന്ന് സാറ് പറഞ്ഞ മറുപടിയും എനിക്ക് ഓർമ്മയുണ്ട്. പുതിയ ടീച്ചേഴ്സിന് ഒരു വർഷം തികയാതെ അഡ്വാൻസ് സാലറി നൽകുന്ന പ്രശ്നമേ ഇല്ലെന്നാ അന്ന് സാറ് പറഞ്ഞത്. ഞാനങ്ങനെ പറഞ്ഞിരുന്നു. സാറ് പറഞ്ഞ കാര്യത്തെ പറ്റി സാറിന് പോലും നല്ല ഓർമ്മയില്ല. അന്ന് അങ്ങനെ മറുപടി പറഞ്ഞ സാറാണോ ഇന്നലെ ഈ പണം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കൊടുത്തയച്ചത്? എന്താ സാർ ഇത്? ഓ റൈറ്റ് റൈറ്റ് റൈറ്റ്, ഇപ്പോഴാണ് പിടികിട്ടിയത്. നന്ദിനി അന്ന് ചോദിച്ച ക്യാഷാണ് ഞാൻ ഇന്നലെ കൊടുത്തയച്ചത്. അത് ശരി. അപ്പോ 6 മാസം ലേറ്റ് ആണോ സാറിന്റെ മെമ്മറി പവർ? അല്ല, ഇന്നലെ ടീച്ചർ പെട്ടെന്ന് ഇവിടുത്തെ വീട്ടിൽ പോയപ്പോ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോ ഏതായാലും ഇതൊരു പ്രശ്നമാക്കണ്ട, അഡ്വാൻസ് വേണ്ടെങ്കിൽ വേണ്ട, ഇങ്ങ് തന്നേക്ക്. ഷോ, എന്റെ ഒരു ഓർമ്മ പിശക്. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ടീച്ചർ ആയിരിക്കും അഡ്വാൻസ് ചോദിച്ചത്? പുതിയ പ്രിൻസിപ്പാൾ വന്നതോടെ മാനേജ്മെന്റ് ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണല്ലോ. സാറിന് ചെറുതായിട്ട് അൽഷിമസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ട്രീറ്റ് ചെയ്യണം. പഴകിപ്പോയ ഇതിലും ഭയങ്കര ബോറായിരിക്കും സാറിന്റെ കാര്യങ്ങൾ. ചില സമയത്ത് എനിക്ക് അൽഷിമേഴ്സ് വരും, ഇനിയും വരും. ആ സമയത്ത് ഇതുപോലെ ആയിരിക്കില്ല കുരുവിള. നിനക്കിട്ട് ഞാനൊരു അൽഷിമേഴ്സ് ട്രീറ്റ്മെന്റ് വെച്ചോട്ടുണ്ട്. എന്റെ സൂസി, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ ലൊട്ടിലൊടുക്ക പരിപാടികളൊന്നും അവനോട് ചിലവാകില്ല എന്ന്. എന്നിട്ട് എവിടെ നിന്റെ ജിൻഡ? എടാ, അവന്റെ ഒരു രോമത്ത് തൊടാൻ പറ്റിയോ? ജിൻഡ ആളെ വിട്ടതാ, കറക്റ്റ് സ്പോട്ടിൽ അവരെ എത്തുകയും ചെയ്തു. അവൻ ആ വഴി വരാതിരുന്നത് എങ്ങനെ ജിൻഡയുടെ കുറ്റമാകും? അവൻ ആ വഴി വന്നിരുന്നെങ്കിൽ വന്നിരുന്നെങ്കിൽ നിന്റെ ജിൻഡ ഒലത്തിയേനെ. ഒന്ന് പോടെ ചെക്ക. അവിടുന്ന് നിന്റെ തന്ത കുറ്റിക്കാട്ടിൽ ജോൺ സക്രിയ വക്കീലല്ല ജെയിംസിന്റെ തന്ത. ഒരബദ്ധം ആർക്കും പറ്റും, അതിന് ഇത്രയും പറയാൻ എന്തിരിക്കുന്നു? നന്ദിനി ടീച്ചറുടെ വീട്ടിലേക്കുള്ള റൂട്ട് നീയല്ലേ തന്നത്? അത് ശരിയാണെന്ന് ഉറപ്പാണോ? ഞാനും ദീപയും കൂടെ അവിടെ പോയിട്ടുള്ളതല്ലേ, റൂട്ടൊക്കെ കീറി കീർത്തിയാ. പിന്നെന്താ അവൻ ആ സ്ഥലത്ത് ചെല്ലാതിരുന്നത്? അത് അവനോടന്നെ പോയി ചോദിക്കേ, എന്നാൽ അറിയാൻ പറ്റും. എടോ, നമ്മുടെ നമ്പറുകളൊന്നും ജെയിംസിന്റെ അടുത്ത് ചെലവാകില്ല. ഇനിയിപ്പോ അവനെ തനിച്ചെവിടെങ്കിലും എത്തിച്ചു കൊടുക്കുന്ന കാര്യം നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നാ പിന്നെ നിങ്ങൾ അവനെ കയറി ഒരു വിട്. ദേ, അവനെ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും. സംസാരിച്ച സമയം കളയാതെ അടുത്ത വഴി എന്താണെന്ന് ആലോചിക്കാം. നമുക്ക് ഒന്നുകൂടി ജെയിംസിനെ നന്ദിനി ടീച്ചറുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാലോ? ഇപ്പൊ തന്നെ ചോദിക്കാതെ ക്യാഷ് കൊടുത്തയച്ച ജെയിംസിനെ പറഞ്ഞയച്ചെന്റെ സംശയം ആ നന്ദിനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ ഒന്നും കൂടി അല്ല, നിങ്ങൾക്കിത് നിസ്സാരമാണോ? അവനെ ഒതുക്കിയില്ലെങ്കിലേ അവനും കൂട്ടുകാരും കൂടി നമ്മളെ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാക്കും. അവനെ പേടിച്ച് ഇതിനകത്ത് ചുരുണ്ടുകൂടി കഴിയാനാണോ നിങ്ങൾക്ക് ആഗ്രഹം? ആ ജിന്ദയ്ക്ക് ഞാൻ കാശും കൊടുത്തു, കാര്യം നടന്നില്ലെങ്കിൽ എന്റെ കാശും പോകും, ജോലിയും പോകും. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തുറന്നു പറ. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടാക്കി ജെയിംസിനെ എവിടെയെങ്കിലും എത്തിക്കാൻ ശ്രമിച്ചാൽ ആ ഫൈവ് ഫിംഗേഴ്സിനും നന്ദിനിക്കും സംശയം വരും. പിന്നെ എന്ത് ചെയ്യും? എടാ, ഇപ്പൊ രാത്രിയിൽ മതിൽ ചാടി ബോർഡിങ്ങിന് പുറത്തു പോകുന്ന ശീലവന്മാർക്കുണ്ടോ? ഇപ്പോ അത് നടക്കില്ല. സ്റ്റീവൻ വാടൻ ഭയങ്കര സ്ട്രിക്റ്റാ. രാത്രി ആകുമ്പോ അങ്ങേര് മതിലിന് മുകളിൽ കറണ്ട് കയറ്റി വിടും, പിന്നെ എങ്ങനെ അവന്മാർ മതിൽ ചാടി പോവും? നീ വിഷമിക്കാതെ, എങ്ങനെയും കറങ്ങിത്തിരിഞ്ഞ് അവൻ ഒറ്റയ്ക്ക് പുറത്ത് വരും. നീ ആ ജിൻഡയെ വിളിച്ച് കരുതിയിരുന്നോളാം പറ. നിനക്കാണ് ആ ജോലി. നിന്റെ ഒരു കണ്ണ് എപ്പോഴും ജെയിംസിന്റെ പിന്നാലെ വേണം. അക്കാര്യം ഞാനേറ്റെങ്കിൽ എന്ത് കൗശലം പ്രയോഗിച്ചാലും നീ ആ ജെയിംസിനെ ഒറ്റയ്ക്ക് ജിൻഡയുടെ മുന്നിൽ എത്തിക്കണം. ഇനി ഏതെങ്കിലും രാത്രി മതിലാടി സൂസനയുടെ വീട് നിരീക്ഷിക്കാൻ പോകുന്ന പരിപാടി നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾക്ക് രാത്രിയാണ് പറ്റിയ സമയം. സ്റ്റീഫൻ വാർഡൻ അവിടെ ഉള്ളപ്പോ ഒന്നും നടക്കില്ല. അയാളുടെ രണ്ട് കണ്ണും ഞങ്ങളുടെ മൂന്നുപേരുടെ പുറകെ. ഞങ്ങൾ എന്ത് ചെയ്യുന്നു, എന്ത് സംസാരിക്കുന്നു, എപ്പോൾ പുറത്തു പോകുന്നു, എപ്പോൾ തിരികെ വരുന്നു, ഇതൊക്കെ നോക്കൽ അയാളുടെ പണി. എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ചില പുതിയ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. 5:30 ബോർഡിംഗിൽ കയറണം പോലും. ഗേൾസ് ബോർഡിംഗ് പോലും 6 മണിയാ, പിന്നെ ബോയ്സിന് എന്താ 5:30? ജെയിംസ് അളിയാ,
നമ്മൾ അന്ന് നടപ്പാക്കാൻ ശ്രമിച്ച് പാളിപ്പോയ ഓപ്പറേഷൻ ഇന്ന് രാത്രി തന്നെ ചെയ്ത് അയാളെ നമുക്ക് ഓടിച്ചാലോ? ശരിയാ, അയാളെ ഉടുതൂണിയില്ലാതെ നമുക്ക് ഗേൾസ് ബോർഡിങ്ങിന്റെ മുറ്റത്ര നാണം കിട്ടു ഓടിക്കോളും. അതൊന്നും ഇനി സ്റ്റീഫനോട് നടക്കില്ല രാഹുൽ. ആത്മാഭിമാനത്തിന്റെ കണിക അല്പമെങ്കിലും മനസ്സുള്ളവർക്കല്ലേ അതൊക്കെ ഒരു നാണക്കേടായിട്ട് തോന്നും. സ്റ്റീഫൻ അതും ഒരു അന്തസ്സായിട്ട് കാണുന്ന കൂട്ടത്തില്. പിന്നെ എന്ത് ചെയ്യും ആ രാക്ഷസന്? ഒരു കൊലപാതകം വളരെ ഈസിയായി നടത്തിയിട്ട് അന്തസ്സായിട്ട് നടക്കില്ലേ അയാൾ? സ്റ്റീഫനെ സീക്കെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല ജെയിംസ്. ആ കൊലപാതകത്തിന് ദൃക്സാക്ഷികളെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിട്ടും ആ കുറ്റം തെളിയിക്കാനായി കഴിയാതെ പോകുന്നത് എന്താടാ? ഇതൊക്കെ നമുക്ക് അഞ്ചു പേർക്ക് മാത്രമായി അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടു പോകുന്നത്. അവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. എന്നാലും കൊലപാതകം ചെയ്തവർ കുറ്റവാളികളല്ലേ? അവരെ ശിക്ഷിക്കപ്പെടണ്ടേ? അതിന് നമ്മൾ സഹായിക്കല്ലേ വേണ്ടത്?